അമ്മ എങ്ങോട്ടാ? നീയും പോര്, സുമിത്രയുടെ അടുത്ത് വരെ ഒന്ന് പോണം. എന്തിനാ? കാര്യമുണ്ട്, നീ വേഗം ഡ്രസ് മാറ്. കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞൂടെ, ഇത്ര അർജന്റായിട്ട് പുറപ്പെടാൻ. കാര്യം അർജന്റ് ആയതുകൊണ്ട് തന്നെ പ്രസാദിനെ പറ്റി കേട്ട ന്യൂസ് ശരിയാണോന്നൊന്ന് അറിയണം. അതിന് പ്രസാദിനെ പറ്റി എന്താ കേട്ടത്? പുറത്തു പറയാൻ കൊള്ളില്ല. അയാൾ ഏതു ഒരുത്തിയുമായിട്ട് ചുറ്റിത്തിരിയുന്നുണ്ടെന്ന്. അമ്മ എന്തായി പറയണേ? പ്രസാദിനെ പറ്റിയാണോ ഇങ്ങനൊക്കെ? കേട്ട പാതി കേക്കാത്ത പാതി അമ്മ അത് വിശ്വസിച്ചോ? വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷേ വിശ്വസിക്കാതിരിക്കാനും വഴി കാണുന്നില്ല. പഴയ പ്രസാദ് അല്ലല്ലോ ഇപ്പോ. മദ്യപിച്ച് തറവാടിത്തോ മാന്യത എല്ലാം വലിച്ചെറിഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് എന്ത് വൃത്തിയുടെ ഇനി ആയിക്കൂടാത്തത്? എനിക്ക് തോന്നുന്നത് ആ കേട്ടതിൽ കുറച്ചെങ്കിലും നേരുണ്ടെന്ന് തന്നെയാ. അങ്ങനെ ഒരു ബന്ധം ഉള്ളതുകൊണ്ടാവും അയാൾക്ക് എന്റെ കുട്ടിയെ ഇപ്പൊ കണ്ടുകൂടാത്തത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെയോ മദ്യപാനത്തിൽ വീണുപോയിന്ന് വെച്ച് ഇത്രയും മോശമായൊരു കാര്യം പ്രസാദേട്ടൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര തരം താണിട്ടൊന്നും ഇല്ലമ്മേ പ്രസാദേട്ടൻ. അതുകൊണ്ട് ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി അമ്മ അങ്ങോട്ട് പോവാതിരിക്കാൻ നല്ലത്. അതിന് ഞാൻ ചോദിക്കുന്നത് പ്രസാദിനോടല്ലോ, സുമിത്രയോടല്ലേ? അതാ കൂടുതൽ കുഴപ്പം. സുമിത്രേച്ചി ചിലപ്പോ ഇത് അറിയാത്ത കാര്യമാണെങ്കിലോ? ആവശ്യമില്ലാത്തതൊക്കെ ചോദിച്ച് ചേച്ചിക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കണോ? ചേച്ചിയാണെങ്കിൽ ഉറപ്പായത് പ്രസാദേട്ടനോട് ചോദിച്ചിരിക്കും. പിന്നത്തെ പുകിൽ എന്താവും അമ്മയ്ക്ക് ഊഹിച്ചൂടെ? എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെ? കേട്ടതിൽ സത്യമില്ലെങ്കിൽ പ്രസാദിനോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞാ പോരെ. എനിക്ക് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ സമാധാനം കിട്ടില്ല. ഇത് കേട്ടത് മുതൽ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. നിനക്കറിയാവോ എന്റെ കുട്ടിയുടെ ജീവിത പ്രശ്നമാ? ഏതമ്മയ്ക്കാ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക? നീ വരുന്നുണ്ടോ? ഉണ്ടെങ്കി വാ. ഞാനില്ല, എനിക്കത്ര ഉറപ്പുണ്ട് ഇതൊരു നുണക്കഥയാണെന്ന്. അമ്മയും പോകാതിരിക്കാ ഭംഗി. എനിക്ക് പറ്റില്ല പോവാതിരിക്കാൻ. കേട്ടത് സത്യമല്ലെന്ന് അറിയും വരെ എനിക്ക് സമാധാനവും ഇല്ല. അപ്പൊ നീ വരുന്നില്ലല്ലോ? ഇല്ല. ശരി, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. എന്തായാലും എനിക്കറിഞ്ഞേ പറ്റൂ.